മലയാളി പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളാണ് നഖക്ഷതങ്ങളിലെ ലക്ഷ്മി എന്ന ഉമ പെൺകുട്ടിയെയും ആരണ്യകത്തിലെ റബൽ അമ്മിണി എന്ന കഥാപാത്രത്തെയും എല്ലാം. മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി കൂടിയാണ് സലീമ. എന്നാൽ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സലീമ അഭിനയ മേഖല വിട്ടുനിന്നിരുന്നത്. പ്രശസ്ത തെലുങ്ക് നടി ഗിരിജയുടെ മകളായി 1970 നവംബർ 4 ആന്ധ്രയിലായിരുന്നു സലീമയുടെ ജനനം. 2 സിനിമകൾ കൊണ്ട് മാത്രമാണ് താരം പ്രേക്ഷക മനസ്സ് കീഴടക്കിയത്. എന്നാലിപ്പോൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ആ 14-കാരിയുടെ നിഷ്കളങ്കമായ മുഖമാണ്. ഞാൻ പിറന്ന നാട്ടിൽ എന്ന സിനിമയിലൂടെയാണ് താരം മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചത്. വിടർന്ന കണ്ണുകളും ചുരുണ്ട മുടിയുമായി സിനിമയിലേക്ക് എത്തിയ താരപുത്രി ഇരുകൈയും നീട്ടിയായിരുന്നു ആരാധകർ സ്വീകരിച്ചത്. സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയായതിനാൽ തന്നെ സലീമയുടെ അഭിനയത്തിലേക്ക് ചുവടുവെക്കുകയും എന്നും എല്ലാവരും കരുതിയിരുന്നു. ആരണ്യകം, വന്ദനം, മഹായാനം തുടങ്ങി നിരവധി മലയാള സിനിമകളിലും അതോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷാ ചിത്രങ്ങളിലും താരം തിളങ്ങിയിരുന്നു. അതേസമയം വർഷങ്ങളേറെ പിന്നിട്ട ശേഷമായിരുന്നു താരം അഭിനയ മേഖലയിലേക്ക് ഒരു മടങ്ങിവരവ് നടത്തിയതും. നവംബർ 16 എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് വീണ്ടും ഒരു മടങ്ങിവരവ് നടത്തിയത്. മലയാളത്തിൽ നിന്നും നിരവധി ഓഫറുകൾ താരത്തെ തേടി ആദ്യം വിജയ സിനിമയ്ക്ക് പിന്നാലെ എത്തിയിരുന്നു. എന്നാൽ അതെല്ലാം നിരസിക്കുകയാണ് താരം ചെയ്തത്. താരത്തിന്റെ 2 വരവിൽ മികച്ച സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർ നൽകിയത്. മുന്തിരി മുഞ്ചൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്കിടയിലേക്ക് വീണ്ടും മടങ്ങി വരാൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി പ്രായം 50 പിന്നിട്ടിട്ടും വിവാഹിതയായിട്ടില്ല. എന്നാൽ ഒരു വേള സാഹചര്യങ്ങളും കാര്യങ്ങളുമൊന്നും അനുകൂലമായി വരാത്തതിനാലാണ് താരം വിവാഹം കഴിക്കാത്തത് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. താരം ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത് ചെന്നൈയിലാണ്. സിനിമാ മേഖല വിട്ടുനിന്നിരുന്ന വേളയിൽ ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു. എന്നാൽ താരത്തിന് ചെന്നൈയിലെ പോലൊരു നഗരത്തിൽ ബിസിനസ് ചെയ്യുക അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് വെല്ലുവിളികൾ ആയിരുന്നു സമീല നേരിടേണ്ടി വന്നത്. താരത്തിന്റെ ജീവിതവും അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇതിനിടയിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ചുമതലക്കാരിയായി മാറുകയും ചെയ്തു. സമീല തന്റെ ജീവിതത്തിൽ നേരിട്ട ഒരു തിരിച്ചടിയായിരുന്നു അമ്മയുടെയും മുത്തശ്ശിയുടെയും മരണം. ഇവരുടെ വേർപാടിന് പിന്നാലെ ഒറ്റയ്ക്ക് താമസമാക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടി.